ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പൊണ്ണനായവനും ബുദ്ധി പ്രാപിക്കും, കാട്ടുകഴുത കുട്ടി മനുഷ്യനായി ജനിക്കും. ഭയങ്കരമായിരിക്കുന്നു, വിത്ത് എക്സ്ട്രീം. അതിൻ്റെ ആ നോ മോർ പോസിബിലിറ്റി ദാൻ എ വൈറ്റ്ലെസ് മാൻ ലൈക്ക് ജോബ് കുഡ് എവർ ബിക്കം വൈസ് ദാൻ എ ഡോങ്കി കുഡ് ഗിവ് ബർത്ത് ടു എ മാൻ. എടി, ഒരു കഴുത ജനിച്ച പോലെ ഇവൻ ജനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവനൊരു കഴുതയാണെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് നമ്മളെ കഴുതയാക്കുന്നവർ കണ്ടേക്കാം, കഴുതയെന്ന് വിളിക്കുന്നവർ കണ്ടേക്കാം. വേറൊരു ഭാഷയാണ് അവിടെ ഉപയോഗിക്കുന്നത്. പൊണ്ണനായവനും ബുദ്ധി പ്രാപിക്കും. ഇത് ഒരു പഴഞ്ചൊല്ലുണ്ട്, ബോഷനാണെങ്കിലും പൊണ്ണനായിരിക്കണം. പൊണ്ണനായവൻ ബുദ്ധി പ്രാപിക്കും, അവൻ അവൻ്റേതായ ഒരു ബുദ്ധിയുണ്ട്. എന്നാൽ ഇവൻ്റെ ബുദ്ധി ചുമ്മാ കഴുതയുടെ ബുദ്ധിയാണ്. ഒരു ബുദ്ധിയില്ലെന്ന് പറഞ്ഞ് അങ്ങ് അധിക്ഷേപിക്കുക. അത്രമാത്രം ഒരു തരം താഴ്ത്തി ഒരാളെ അപമാനത്തിലാക്കുന്ന ഒരു സുഹൃത്തിനെയാണ് കാണുന്നത്. എന്നെ നിങ്ങളെ ഇപ്രകാരം അപമാനത്തിലാക്കുന്നവർ കണ്ടേക്കാം. അവിടെ പതറാതെ തളരാതെ നിൽക്കാനുള്ള ശക്തി ഈ ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ലഭിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ വചനത്തിലൂടെ അവിടെ തളരാതെ പതറാതെ നിൽക്കാനുള്ള ശക്തി കിട്ടും. ആ ശക്തി സംഭരിച്ച് മുന്നോട്ട് പോകണം. അതുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ബുദ്ധികേട് കാണിച്ചാൽ പോലും ദൈവം അതിനെ ബുദ്ധിയാക്കും. ഒരു ദൈവ പൈതലിനെ, ഒരു ദൈവവൈതലിൽ നിന്ന് ബുദ്ധിയേടൊന്നും സംഭവിക്കുകയില്ല. ആ ദൈവവൈതലിന് അപ്രകാരമാകുന്ന അവസ്ഥയില്ല. അതുകൊണ്ട് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, വാക്സിൻ കൊടുക്കുന്നവർ, വാങ്ങുന്നവർ, ലഭിക്കുന്നവർ, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, വിദ്യാർത്ഥിനി, വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, ഓർഫനേജിൽ കഴിയുന്നവർ, ഭാരത്തിലും പ്രയാസത്തിലും സങ്കടത്തിലും നിന്ദകളിലും കഴിയുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെട്ട് കഴിയുന്നവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും കൃപ നൽകി അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവ്, ഈ കരുണയുണ്ടായ COVID-19 മറ്റു മഹാമാരി ഞങ്ങളെ കാത്തു രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനയോട് ഞങ്ങൾ ജീവിതയാത്ര തുടരുന്നു. ഈ വചനം കണ്ട കേട്ട എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ദൈവത്തിങ്ങളെ അനുഗ്രഹിക്കട്ടെ.